ദുരിതങ്ങളിലൂടെയും വിവിധ പ്രശ്നങ്ങളുടെ നടുവിലൂടെ പോകുന്നവർക്ക് കർത്താവ് നൽകാൻ പോകുന്ന വലിയൊരു ആശ്വാസത്തിൻ്റെ വചനമാണ് നമ്മളിപ്പോൾ കേൾക്കുക. 2 തെസ്സലോനിക്കാ 1:3-9 തിരുവചനങ്ങൾ. നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങളേവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തെയും വിശ്വാസത്തെയും കുറിച്ച് ദൈവത്തിൻ്റെ സഭകളിൽ വച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട്. ദൈവരാജ്യത്തിനു വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. ആ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാക്കപ്പെടണം എന്ന ദൈവത്തിൻ്റെ നീതിപൂർവകമായ നിശ്ചയത്തിനുള്ള തെളിവാണിവയെല്ലാം. കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യയെ സ്വർഗത്തുനിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ്. അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. കർത്താവ് തൻ്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം മുഖേന വിശ്വാസികളായവരിലൂടെ കീർത്തിക്കപ്പെടുന്നതിനുമായി ആ ദിവസം അവൻ വരുമ്പോൾ ഇത് സംഭവിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വചനത്തിലേക്ക് നമ്മൾ വരുന്നതിന് തൊട്ട് മുമ്പ് ഈശോ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് എന്നുള്ള വലിയ വിശ്വാസം നമുക്ക് ഹൃദയത്തിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടി ഒരു വലിയൊരു അത്ഭുത സാക്ഷ്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. കർത്താവ് ഇന്ന് ഓരോ സാക്ഷ്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: ഈശോ ഇന്നും ജീവിക്കുന്ന ദൈവം. ഈശോ ഒരു തോന്നലല്ല, ഈശോ ഒരു കെട്ടുകഥയല്ല, ഒരു കാഴ്ചപ്പാടല്ല, ഈശോ ദൈവമാണ്. അവൻ ദൈവമാണ്, അവൻ്റെ സാന്നിധ്യം ഇന്നും സഭയിലുണ്ട്, അവൻ നമ്മുടെ കൂടെയുണ്ട്, അവനെ നമ്മൾ അനുഭവിക്കുന്നു. അത് ഈശോയിൽ വിശ്വസിക്കുന്നവരും എളിമയുള്ളവരും വിശുദ്ധി പാലിക്കുന്നവരും കരുണയിൽ ആശ്രയിക്കുന്നവർക്കും എല്ലാം ഈശോയെ തൊടാനും അനുഭവിക്കാനും ഇന്ന് സാധിക്കുന്നുണ്ട്. അതിൻ്റെ വലിയൊരു തെളിവാണ് ഇന്നിപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന സാക്ഷ്യം. എൻ്റെ പേര് മിനി. വർഷങ്ങളായി അജ്ഞാതമായ ഒരു രോഗം എന്നെ കീഴ്പ്പെടുത്തിയിരുന്നതിനാൽ കാലുകൾക്കും കൈകൾക്കും ബലം നഷ്ടപ്പെടുകയും ശരീരത്തിൽ വിറയിൽ ബാധിക്കുകയും സംസാരിക്കാൻ ബുദ്ധിമുട്ടിലാകുകയും ചെയ്തു. എൻ്റെ സഹോദരനും സഹോദരിയും ഇതേ രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ട് വീട്ടിൽ തളർന്നു കിടക്കുന്നു. വയനാട്ടിലും തളിപ്പറമ്പിലും മംഗലാപുരത്തുമൊക്കെയുള്ള വലിയ ആശുപത്രികളിൽ അലോപ്പതി, ആയുർവേദം തുടങ്ങിയ പല ചികിത്സാ രീതികളും 2 വർഷത്തോളം പരീക്ഷിച്ചിട്ടും യാതൊരു ഫലവും ലഭിക്കാതെ രോഗം മൂർച്ഛിക്കുകയും ഞാൻ തളർന്നു കിടക്കുകയുമാണ് ചെയ്തത്. ഈ രോഗത്തിൻ്റെ കാഠിന്യം മൂലം എനിക്ക് വീട്ടിലെ യാതൊരുവിധ ജോലിയും ചെയ്യുവാൻ സാധിക്കുകയില്ലായിരുന്നു. നടക്കണമെങ്കിൽ തന്നെ 2 പേരുടെ സഹായമെങ്കിലും വേണമായിരുന്നു. എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ആളുകളുടെ സഹായം അത്യാവശ്യമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ബാംഗ്ലൂരിലുള്ള ന്യൂഹാൻസ് ആശുപത്രിയിൽ 10 ദിവസത്തെ വിദഗ്ധ പരിശോധന നടത്തുകയും ഇതൊരു പാരമ്പര്യ രോഗമാണെന്നും സുഖപ്പെടില്ല എന്നും ഡോക്ടർമാർ തീർത്തു പറയുകയും ചെയ്തു. ഇതോടെ എൻ്റെ മനസ്സ് തകർന്നുപോയി. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ നിയന്ത്രണം വിട്ട് നിലവിളിച്ച് കരഞ്ഞു. ഞങ്ങൾ കഠിന ദുഃഖത്തിലായ ആ സമയത്ത് കഴിഞ്ഞ ജനുവരി മാസത്തിൽ മരിയൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കണ്ണിന് അത്ഭുതകരമായി കാഴ്ച തിരിച്ചു കിട്ടിയ ഒരു KSRTC ഡ്രൈവറായ ഒരു സഹോദരൻ ഈ മരിയൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെപ്പറ്റി ഞങ്ങളോട് പറയുകയും അദ്ദേഹം രാത്രി മുഴുവൻ വാഹനം ഓടിച്ച് ഞങ്ങളെ ഈ ആത്മീയ ഭവനത്തിലെത്തിക്കുകയും ചെയ്തു. അങ്ങനെ കൃപാനുഭവ ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു. ധ്യാനത്തിൻ്റെ മുഴുവൻ സമയവും ഞാൻ കരഞ്ഞാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ദിവ്യകാരന് ആരാധനയുടെ സമയത്ത് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു: ശരീരത്തിൻ്റെ ബലം നഷ്ടപ്പെട്ട കണ്ണിനൂരോടെ പ്രാർത്ഥിക്കുന്ന ഒരു മകളെ ഈശോ സ്പർശിക്കുന്നുവെന്ന്. ആ നിമിഷം എൻ്റെ ശരീരത്തിലേക്ക് വലിയൊരു ശക്തി വന്ന് നിറയുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ആ സമയത്ത് തന്നെ എൻ്റെ കൈകാലുകൾ ബലം പ്രാപിക്കുകയും
ഞാൻ എഴുന്നേൽക്കുകയും ഞാൻ അത്ഭുതകരമായിട്ട് സുഖം പ്രാപിക്കുകയും ചെയ്തു. അതുവരെ പ്രേക്ഷിതരുടെ സഹായത്താലാണ് ഞാൻ നടക്കുകയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും പോയിരുന്നത് എങ്കിൽ ഇതിന് ശേഷം എനിക്ക് യാതൊന്നിൻ്റെയും ആരുടെയും സഹായം ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാ ജോലികളും തനിയെ ചെയ്യുന്നു. എന്നെ സുഖപ്പെടുത്തി അനുഗ്രഹിച്ച ഈശോയ്ക്ക് കൊടാനുകൂടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് കൃപ. മനുഷ്യൻ തൊക്കുന്ന മനുഷ്യന് മുകളിൽ ഒരു ദൈവമുണ്ട്. ലോകത്തിലെ എല്ലാ ശക്തിയേക്കാളും വലിയ ശക്തിയാണ് ദൈവം. അത് അനുഭവിക്കുന്നവർ ചുരുക്കമാണെന്ന് മാത്രം. അത് വിളിക്കപ്പെടുന്നവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെടുന്നവരോ ചുരുക്കം. അത് വലിയൊരു രഹസ്യമാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ, അപ്പോൾ ഈ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേമിലുണ്ടായിരുന്നവർ, കപ്പർണഹോമിലുണ്ടായിരുന്നവർ, നസ്രത്തിലുണ്ടായിരുന്നവർ, അവരൊക്കെ ഈശോയെ, ഗലീലിലൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ ഈശോയെ തൊട്ട് സൗഖ്യം അനുഭവിച്ചു. ഇന്നും അതേ ഈശോ നമ്മുടെ കൂടെയുണ്ട്. അതേ ഈശോ നമ്മുടെ നടുവിലുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയുടെ സമയത്ത്, ദ്വീകാരന ആരാധനയുടെ സമയങ്ങളിൽ ഈ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അത് ഈശോ അങ്ങനെ അത് വിശ്വസിക്കുന്നു. ഈശോ പറഞ്ഞിട്ടുണ്ട്, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് അത് വിശ്വസിക്കുന്നൊരു തലമുണ്ട്. അത് കൃപയാണ്. അത് വിശ്വസിക്കാൻ തന്നെ സാധിക്കുന്ന ഒരു കൃപയാണത്. അത് അങ്ങനെ വിശ്വാസത്തോടെ സ്പർശിക്കുമ്പോഴാണ് ഈ ഒരു അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ, വിടുതൽ സംഭവിക്കുക. ഇത് അനുഭവിക്കുന്ന കോടിക്കണക്കിന് മക്കൾ സഭാ കൂട്ടായ്മയിലുണ്ട്. അപ്പം നമുക്കും ഇത് അനുഭവം കിട്ടാൻ ഇന്നത്തെ ശുശ്രൂഷയിൽ ഇടയാകട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇതിൽ നിന്നുകൊണ്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വചനം പ്രധാനമായിട്ട് ധ്യാനിക്കുക. അതായത് തെസ്സലോനിക്കയിലെ സഭയ്ക്ക് പൗലോസ്ലിഹ പറയുക, അവർ ഒത്തിരി സഹനങ്ങളോടെ പോകുന്ന സഭയാണ്. ഒരുപാട് കണ്ണുനീരുണ്ട്. പ്രത്യേകിച്ച് അവർ സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ യേശു ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ അവർക്ക് ഒരുപാട് പീഡകൾ, സ്വജാതിയിൽ നിന്നും വിജാതിയിൽ നിന്നൊക്കെ ഉണ്ടാകുക, കുടുംബത്തിൽ നിന്നുണ്ടാകുക, എല്ലാവരും പീഡനങ്ങളുണ്ടാകുക. ശരിക്കും അവർ അവഹേളിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, ഒത്തിരിയേറെ പുച്ഛം അനുഭവിക്കേണ്ടതെന്ന് സമൂഹം മുഴുവൻ. അപ്പോൾ അവരോടാണ് പൗലോസ്ലിഹ ഈ കാര്യങ്ങൾ പറയുക. അവരോട് ആദ്യം തന്നെ പൗലോസ്ലിഹ പറയുക, ഞാൻ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുക, കാരണം ഇത്രയേറെ സഹനം വന്നിട്ടും നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ വ്യതിചലിക്കാതെ നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുന്നു. അതിന് കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഒരുപാട് മക്കൾ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒത്തിരി സഹനം അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് പരിഹാസമുണ്ടാകും, നിന്ദനമുണ്ടാകും, ഒറ്റപ്പെടുത്തലുണ്ടാകും. ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോലും ആരും കാണില്ല. നിങ്ങൾ സത്യസന്ധമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഒരു സത്യസന്ധമായിട്ട് നിൽക്കുന്ന ആൾ കാണില്ല. ചിലപ്പോൾ വീട്ടിൽ ജീവിത പങ്കാളി പോലും കാണില്ല. ചിലപ്പോൾ ഈശോയെ സ്നേഹിച്ചതുമൂലം, ഈശോയുടെ കൂടുതൽ അടുത്തതുമൂലം പ്രാർത്ഥന ജീവിതത്തിനെ കുറിച്ച് വന്നുകൊണ്ട് ചിലപ്പോൾ ജീവിത പങ്കാളി ഇട്ടേച്ച് പോയെന്ന് പോലും വരാം. ചില മക്കൾ പോലും അമ്മയെ പരിഹസിക്കും, അല്ല അപ്പനെ പരിഹസിക്കുമെന്ന് കാണാൻ പറ്റും. അല്ല മാതാപിതാക്കൾ പോലും മക്കളെ പരിഹസിക്കും. എന്തിനാ ഈ പ്രാർത്ഥനയും? ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇന്നത്തെ വല്ല കാര്യമുണ്ടോ? ഇത് വെറും കെട്ടുകഥ എല്ലാം പറയുക. പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ അനുഭവം, നമ്മൾ പച്ചയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഈ വലിയ കൃപ അനുഭവിച്ചു വരാം. അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ മധ്യത്തിൽ കർത്താവ് ഉണ്ടോ എന്ന് നമുക്കറിയാം. നമ്മൾക്ക് അത് അനുഭവിച്ച ആളുകൾ, അപ്പോൾ നമ്മൾ ഒത്തിരി സഹിക്കേണ്ടി വരും. ഈ സഹനം ഉണ്ടാകുമ്പോൾ നമ്മളത് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ അത് സമർപ്പിക്കണം. സഭയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കണം. നമ്മളത് ഓടോ നമ്മൾ പുറകോട്ട് പോകരുത്. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നിൽക്കണം. സഹനങ്ങൾ എന്ത് വരുമ്പോഴും റോമലേഖനം 8:18 നമ്മൾ മനസ്സിലപ്പോൾ സൂക്ഷിക്കേണ്ടത്. നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളെല്ലാം നിസാരമാണ്. ഏത് കഷ്ടതയും, ഏത് തകർച്ചയും, ഏത് രോഗത്തെയും നമ്മൾ കാണുന്നത് നിസാരമായിട്ടാണ്. അതായത് ഈ ഭൂമിയിലെ ജീവിത ക്ഷണികമാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞവർ അനുഭവിച്ചു, നമുക്കറിയാം ഈ ഭൂമിയിലെ ഒരു ജീവിതത്തിന് ഒരർത്ഥവുമില്ല. പൗലോസ്ലിഹ അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഞാൻ ഇതിന് രണ്ടിൻ്റെയും ഇടയിൽ, മരണത്തിൻ്റെയും ജീവിക്കണോ മരിക്കണോ, ഇതിനിടയിൽ ഞാൻ ഞെരുങ്ങുന്നു പറയും. ഞാൻ ആഗ്രഹിക്കുന്ന എത്രയും പെട്ടെന്ന് മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ഐക്യപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ജീവിക്കേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് ആവശ്യമാണ്. അതുകൊണ്ട് മാത്രം ജീവിക്കുക. അപ്പോൾ അവരുടെ ഉള്ളിലൊക്കെ വലിയൊരു ആഗ്രഹം, ജ്വലിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലിഹ 2 കൊരിന്ത്യർ 5:1-2 3 വചനം പറയുന്നത്, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ ഒരു സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പെടുകയും സ്വർഗീയ വസതി സ്വന്തമാക്കാൻ ഞങ്ങൾ വെമ്പൽ കൊള്ളുകയാണ്. ഈ പൗലോസ്ലിഹ ഒക്കെ ആൾ ജീവിച്ചത് ഈ ഭൂമിയിലാണെങ്കിലും ആളുടെ മനസ്സിൽ വ്യക്തമായിട്ടും
ആ യേശുവിൻ്റെ സ്വർഗം, ഈശോ ആയിരിക്കുന്ന സ്വർഗം, പറുദീസ ആ കണ്ട ആളുകളാണ്. അപ്പം അവർ ആ ഒരു ദർശനം വെച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ പൗലോസ്ലീഹ ആരായിരുന്നു? സഭയുടെ ശത്രുവായിരുന്നു, വലിയൊരു ശത്രു. ആദ്യ സമയം സഭയെ ഏറ്റവും അധികം പീഡിപ്പിച്ച ഒരു വ്യക്തിയാണ് സാവൂൾ. ആ സാവൂളാണ് വന്ന് പൗലോസായിട്ട് മാറുന്നത്. അനേക ക്രൈസ്തവരെ ബന്ധിച്ച് ജയിലിൽ അടച്ചിരുന്ന വ്യക്തിയാണ്, അനേകരെ കൊല്ലാൻ വേണ്ടി നടന്ന വ്യക്തിയാണ്. അങ്ങനെ അവസാനം ജെറുസലേമുള്ള മുഴുവൻ ക്രൈസ്തവരെയും കൂടെ ബന്ധനത്തിലാക്കി ബന്ധിക്കാനായിട്ട് ജയിലിലടയ്ക്കാൻ വേണ്ടി തീരുമാനമെടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് വെച്ചാണ് അവൻ ഉത്ഥിതനായ യേശുവിനെ അവൻ കാണുകയാണ്. ഉത്ഥിതൻ്റെ ശരീരത്തു നിന്നുണ്ടായ ഒരു പ്രകാശം അവൻ്റെ കണ്ണുകളെ ആഞ്ഞടിച്ചെന്ന് പറഞ്ഞു. അവൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അവന് ബോധം കെട്ട് താഴെ വീണു. ആ കണ്ണ് അവൻ എഴുന്നേറ്റ് അവന് അതിനുശേഷം ആളുകളൊക്കെ പിടിച്ചവനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എഴുന്നേൽപ്പിക്കുമ്പോൾ ഇവന് ഒന്നും കാണത്തില്ല. അവൻ ചോദിച്ചു, എന്ത് പറ്റി? ഞാനിങ്ങനെ കണ്ടു, ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട്, ഈശോയെ കൊണ്ട്, ഈശോയുടെ ആ പ്രകാശം, ദിവ്യമായ പ്രകാശം എൻ്റെ കണ്ണുകളിലേക്ക് കാഞ്ഞടിച്ചു. എൻ്റെ കണ്ണുകൾക്ക് അതിന് ആളെ ശേഷിയില്ലായിരുന്നു. അവന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അവനെ കൈക്ക് പിടിച്ചാണ് പിന്നെ അവനെ നഗരത്തിൽ കൊണ്ടുപോയി എത്തിക്കുക. എന്നിട്ട് അപ്പോഴാണ് അനന്യാസി എന്നിട്ട് ഇവർ തലയിൽ കൈവച്ച് പരിശുദ്ധാത്മാവിൻ്റെ മേൽ നിറയാൻ വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ്റെ കണ്ണുകളിൽ നിന്ന് ചെന്നുപുല പോലെ എന്തോ ഒന്നോ താഴെ വീഴുന്നു. അപ്പോഴാണ് അവന് കാഴ്ച കിട്ടുന്നത്. അപ്പോൾ മുതൽ അവന് ഈ സഭയെ നശിപ്പിക്കാൻ, ഉന്മൂലനം ചെയ്യാൻ, തീർക്കാൻ വേണ്ടി പോയവൻ പിന്നെയുണ്ടല്ലോ, അവൻ ക്രിസ്തുവിന് വേണ്ടി അങ്ങ് ജീവിക്കാൻ തീരുമാനമെടുക്കുക. പിന്നെ മുഴുവൻ അവൻ ജീവിതം മുഴുവാതാ. അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനം ഉണ്ടായിട്ടുണ്ട്. അവൻ പിന്നീട് എഴുതിയിട്ടുണ്ട്, ഒന്ന് കുറേ 40 അടി വീതം ഞാൻ കൊണ്ടിട്ടുണ്ട്, പലതവണ മരണവക്രത്തിൽ അകപ്പെട്ടിട്ടുണ്ട്, കടലിക്കോട്ട് ഒഴുകി നടന്നിട്ടുണ്ട്, രാത്രിയും പകലും ഞാൻ ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്, ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്, ഉപവാസത്തിലും നഗ്നതയിലും ഒക്കെ ഞാൻ. പക്ഷേ ഈ സഹനം മുഴുവൻ ഉണ്ടായിട്ടും പൗലോസ്ലീഹായിൽ ഒരു സങ്കടമില്ല, സന്തോഷിക്കുന്ന പൗലോസ്ലീഹ. ഫിലിപ്പിയ ലേഖനം 4:4 പറയുന്ന പോലെ, ഞാൻ കർത്താവിൽ നിങ്ങളോട് അപേക്ഷിച്ച് നിങ്ങൾ സന്തോഷിക്കും. എപ്പോൾ ഈ വീണ്ടും ഞാൻ ആവർത്തിച്ച് നിങ്ങൾ സന്തോഷിക്കും. കർത്താവ് അടുത്തത്, അപ്പോൾ അവൻ്റെ അനുഭവം വ്യക്തമാണ്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ചെറിയ ചെറിയ സഹനം വരുമ്പോൾ നമ്മളൊക്കെ തളർന്നു പോകുന്നതിന് കാരണം നമുക്ക് ഉത്ഥിതൻ്റെ അനുഭവം, ഈശോ ജീവിക്കുന്ന ദൈവമാണ്, ഈ സഹനം സാരമില്ല, ഇതൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടിയാണ്, ഇത് പിശാചിൻ്റെ പീഡയാണിത്, ഇത് വരുമ്പോൾ ഞാൻ എൻ്റെ സ്വഭാവം മാറേണ്ട ആവശ്യമില്ല, മദ്യപാനത്തിലേക്കോ പുകവലിലേക്കോ വഴിവിട്ട ജീവിതങ്ങളിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇത് ഇതിനപ്പുറം എനിക്ക് ഒരു വലിയൊരു സംഭവം, എനിക്ക് സ്വർഗം കിട്ടാൻ പോകുന്നു, ഈ വലിയൊരു ബോധ്യമാണ് എൻ്റെ ഉള്ളിൽ നിറയേണ്ടത്. ഇന്ന് പലർക്കും പറ്റുന്നത് സഹനം വരുമ്പോൾ ആളുകൾ വഴിമാറി ചിന്തിക്കുന്നത് കാണാൻ പറ്റും. നേരായ വഴിയിലൂടെ പോകുന്ന പല ആളുകൾ പോലും ചില സഹനം വരുമ്പോൾ, ചില സഹനം വന്നു, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, ആഗ്രഹിച്ച ജോലി കിട്ടിയില്ല, ആഗ്രഹിച്ച ഭാര്യയെ കിട്ടിയില്ല, ആഗ്രഹിച്ച ഭർത്താവിനെ കിട്ടിയില്ല, മക്കൾ ജനിച്ചില്ല, ഓരോ തകർച്ച. ഇങ്ങനെ ഭൗതികം വരുമ്പോൾ ഉടനെ വിശ്വാസം ഉപേക്ഷിക്കുക, ഉടനെ മദ്യപാനത്തിന് പോവുക. ചിലപ്പോൾ ചില വഴിവിട്ട് ബന്ധങ്ങളിലേക്ക്, ഫോണിലൂടെയൊക്കെ, ഇൻ്റർനെറ്റിലൂടെയൊക്കെ ചില ഫ്രണ്ട്ഷിപ്പിലേക്ക് പോവുക. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ ഈശോ തെളിഞ്ഞിട്ടില്ല, ഈശോ ജനിച്ചിട്ടില്ല. ഈശോ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ പൗലോസിനെ പോലെ അനുഭവം കിട്ടിയ വ്യക്തിയാണെങ്കിൽ അവനത് പ്രശ്നമേ അല്ല. അവൻ കാണുന്നത് അതിനപ്പുറത്ത്, ഇവിടെ എനിക്കൊന്നും കിട്ടിയില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇവിടെ പേര് പെരുമയോ പ്രശസ്തിയോ വസ്തുവോ എനിക്കിതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് യാതൊന്നും ബാധിക്കുന്നില്ല, ഇതൊന്നും സാരമുള്ള കാര്യമല്ല, എൻ്റെ ലക്ഷ്യം അതല്ല, എൻ്റെ ലക്ഷ്യം എൻ്റെ കർത്താവായ ഈശോയാണ്, അവനായിരിക്കുന്ന സ്ഥലത്ത്. അതുകൊണ്ടല്ലേ അവൻ അനുഭവത്തിൽ നിന്ന് പൗലോസിനെ പറയുന്നത് ഫിലിപ്പി ലേഖനം 3:20. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്, അല്ലാണ്ട് ലോകത്തിലല്ല. ലോക രാജ്യങ്ങളിലേക്ക് ആളുകൾ പോകുമ്പോൾ എല്ലാവരും ഇവിടെ ആനന്ദം കണ്ടെത്താൻ പറ്റും. ശരിക്കും അതാണ് ആത്മീയ അനുഭവം കുറവ്. അവിടെ പൗലോസിന് ഒരു അനുഭവം കൂടെ ഉണ്ട്. പൗലോസിൻ്റെ തലയിൽ അനനിയാസ് എന്ന് പറയുന്ന സഭാശ്രേഷ്ഠൻ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവനിലേക്ക് ആത്മാവിറങ്ങുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകരുന്നുണ്ട്, ദൈവത്തിൻ്റെ അഭിഷേകമിലേക്ക് പകരുന്നുണ്ട്. ഇത് പകർന്നു കഴിഞ്ഞപ്പോഴാണ് ഇവൻ്റെ കണ്ണ് തുറക്കപ്പെടുക. ശരിക്കും ബാഹ്യമായൊരു കാഴ്ചയല്ലത്, അതിനപ്പുറത്തേക്കൊരു ആന്തരികമായ കാഴ്ച, സത്യത്തെ മുഖാഭിമുഖം കണ്ടു. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, ചിലപ്പോൾ നമ്മൾ ചോദിക്കും, അന്ന് പൗലോസിലേ പോലെ എനിക്ക് എന്തുകൊണ്ട് അഭിഷേകം കിട്ടിക്കൂടാ, എന്നെ ദൈവം അനുഗ്രഹിച്ചിരുന്നെങ്കിൽ എനിക്കതുപോലെ ആയിത്തീരത്തില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ചു മറിച്ച്. അവിടെ പൗലോസിന് ഒരു പ്രത്യേകതയുണ്ട്. പൗലോസിന് ഒരു പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ, അതായത് യേശുവിലേക്ക് വരുന്നതിന് മുമ്പ് വരെ, അവന് ഒന്നാം തരം നല്ലൊരു യഹൂദന, നല്ല നിയമമൊക്കെ കൃത്യമായിട്ട് പാലി, കള്ളത്തരമില്ലാത്തൊരു മനുഷ്യന്. അവന് കള്ളത്തരം, വഞ്ചന, തട്ടിപ്പ്, വെട്ടിപ്പ്, നുണ പറച്ച് അങ്ങനൊന്നുമില്ല. അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആവൻ, വളരെ സ്ട്രെയിറ്റ് ആണവൻ. അവനൊരു കള്ളത്തരമില്ലവൻ, അവൻ നല്ല എളിമയുള്ളവനാണവൻ, വിശ്വസ്തനാണവൻ, വിശ്വസ്തനായൊരുവനാണ്. അതുകൊണ്ടാണ് ദൈവത്തിന് അവിടെ വെച്ച് അവന് സത്യം അറിഞ്ഞാൽ സത്യത്തോട് വിശ്വസ്തത കാണിക്കാൻ അവൻ തയ്യാറാണെന്ന് വിശ്വസിക്കും. മനസ്സിലായി? ഓരോരുത്തർ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവമല്ലേ? അതല്ല സാമൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ കണ്ടുമുട്ടുന്നത്. അതായത്
ജസ്സയുടെ വീട്ടിലോട്ട് സാമുവൽ പ്രവാചകനെ ദൈവം വിടുന്നുണ്ട് ഇസ്രായേലിൽ ഒരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി. ജസ്സയുടെ മക്കളിൽ മൂത്തവനെയാണ് ആദ്യം ഏലിയാബിനെ ഈ ജസ്സയെ കൊണ്ടുവന്നിട്ട് ഈ സാമുവൽ പ്രവാചകൻ്റെ മുന്നിൽ നിർത്തുമ്പോൾ അവൻ നല്ല ശരീരമൊക്കെ ഉണ്ട്, അവൻ നല്ല ഉയരമുണ്ട്, നല്ല കഴിവുള്ളവനാണ്. പക്ഷെ അപ്പോൾ ഉടനെ സാമുവൽ പ്രവാചകൻ നിറച്ചത് ഇവനെയായിരിക്കും ദൈവം തിരഞ്ഞെടുത്തത്. പക്ഷെ ഉടനെ ദൈവം പറഞ്ഞു, ഇല്ല, അവനെ തിരസ്കരിച്ചത് ദൈവം മനുഷ്യൻ കാണുന്നതല്ല, ദൈവം കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, ദൈവം ഹൃദയഭാവത്തിൽ ശ്രദ്ധിക്കുന്നു. അതിനുശേഷം അവിടെ ഏറ്റവും അവസാനം ആട്ടിടയനായ ചെറുക്കനായ കൊച്ചു പയ്യനായ ദാവീദിനെ വിളിച്ചുകൊണ്ടിരാൻ പറയുന്നത്. ദാവീദിൻ്റെ മേലാണ് അഭിഷേക തൈലം ഒഴുക്കിക്കൊണ്ട് അവൻ അഭിഷേകം. അവൻ്റെ ഹൃദയത്തിൽ കള്ളത്തരയില്ല, അവൻ രണ്ട് സ്വഭാവമില്ല, അവനുള്ളിൽ വിശുദ്ധിയുണ്ട്. വിശുദ്ധിയുള്ളവൻ്റെ ഹൃദയത്തിലേക്ക് ദൈവം കൃപയൊഴുക്കുക. അവിടെ ബൈബിളിലൊരു വലിയൊരു വചനമാണ്, ശരിക്കും ബൈബിളിൽ കാതലായ വചനമാണ് യെശയ്യാ 66:2. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ദൈവം തൻ്റെ കൃപ, ദൈവം തൻ്റെ ശക്തി ഒഴുക്കുന്നത് നിഷ്കളങ്കരതയുള്ള ഹൃദയത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ നാളുകളിൽ ഒരുപാട് തീക്കാറ്റ് ലോകം മുഴുവൻ വീശുന്നുണ്ട്. കുടുംബങ്ങൾ, തകർച്ചകൾ, രോഗങ്ങൾ, ഒരുപാട് പ്രബോധനങ്ങൾ എല്ലാം കൊടുക്കും. ഓരോരോ കൊടുങ്കാറ്റാണ്, ചിലപ്പോൾ ചില തെറ്റായ പ്രബോധനങ്ങളിൽ കൊടുങ്കാറ്റ്, ചില ആളുകൾ കാറ്റ്, അതാണ് ഇതാണ് ശരി, ഇതാണ് ശരി, ഇതെല്ലാം അടിക്കുമ്പോഴും അത് വീഴാതെ നിൽക്കുന്ന വിളക്കുകൾ, കെടാതെ നിൽക്കുന്ന വിളക്കുകൾ അതായിട്ട് നമ്മൾ മാറട്ടെ. അതിനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ സമയത്ത് ഈ കൂട്ടായ്മയിലേക്ക് ഒഴുകട്ടെ. ഇന്ന് ഈ ശുശ്രൂഷ പങ്കെടുത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം കൃപ തരാൻ പോവുക. ബന്ധനം അഴിക്കാൻ പോവുക, കെട്ടഴിക്കാൻ പോവുക. നിങ്ങളുടെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട്, നിങ്ങളുടെ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട്, നിങ്ങളുടെ വേദനകൾക്ക് അർത്ഥമുണ്ട്. നിങ്ങൾ ആരും പേടിക്കേണ്ട, ഒരു മനുഷ്യൻ പേടിക്കണം, എല്ലാവരും ഉപേക്ഷിച്ചോട്ടെ. ലോകത്തുള്ള മുഴുവൻ ആളുകളും നിങ്ങളെ ഏറ്റവും മോശക്കാരായിട്ട് പറഞ്ഞോട്ടെ. നിങ്ങളെക്കുറിച്ച് മനുഷ്യൻ എന്തും പറയട്ടെ, അത് പറയുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിച്ച് തുള്ളിച്ചാടണം പറഞ്ഞ്. നിങ്ങൾ എന്തിനും കൊണ്ടുപോകട്ടെ, ആ സമയത്ത് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. മത്തായിയുടെ സുവിശേഷം 5:12 വചനം, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. അതാണ് മത്തസ്ലേഹ പറയുക, നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങളെ മാത്രമല്ല ഇതിനു മുന്നിൽ പണ്ട് ഒത്തിരി പേര് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈശോയ്ക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വചനത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ച ഒരുപാട് പേര് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ട്. നിങ്ങളും ആ കൂട്ടത്തിൽ പെടുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ഈ സമയത്ത് തീക്കാറ്റ് ലോകം മുഴുവൻ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാറ്റ് വീശിക്കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എത്രയെണ്ണം പാറമേലായിരുന്നു, എത്രമേൽ മണൽപ്പുറത്തായിരുന്നു. തിരിച്ചറിയാനുള്ള സമയമാണിത്. എൻ്റെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ ക്രിസ്തുവായിരുന്നോ ലോകമായിരുന്നോ എന്ന് തിരിച്ചറിയാനുള്ള സമയമാണ്. ഈ വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. ആരാധന സമയത്ത് വലിയ സൗഖ്യവും വലിയ വിടുതലും ഇന്ന് ആരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നു അവർക്കെല്ലാം ലഭിക്കട്ടെ എന്ന് അച്ഛൻ പ്രത്യേകമായിട്ടും ആശീർവദിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കൃപയല്ലാതൊന്നുമല്ല എൻ്റെ വീണ്ടെടുപ്പിൻ കാരണം, കൃപയാലാണ് ജീവിതം, അതെന്നാനന്ദം അതിമധുരം. ബലഹീനതയിൽ തികയും ദൈവശക്തിയൻ ആശ്രയമേ, ബലഹീനതയിൽ ദിനവും യേശുവേ ഞാൻ പ്രശംസിച്ചിടും. കൃപയതിമനോഹരം, കൃപ കൃപ അതിമധുരം, അനുഗ്രഹിക്കണം കർത്താവേ. കൃപയിൽ ഞാൻ ആനന്ദിക്കും, കൃപയിൽ ഞാൻ ആശ്രയിക്കും, കൃപയിൽ ഞാൻ ആനന്ദിക്കും, സൗഖ്യം കൊടുക്കണമേ. കൃപയിൽ ഞാൻ ആശ്രയിക്കും, സൈന്യബഹുത്വത്താൽ രാജാവിന് ജയം പ്രാപിപ്പാൻ സാധ്യമല്ലേ,
വ്യർത്ഥമാണി സൈന്യമല്ല, വ്യർത്ഥമല്ല പ്രാർത്ഥനകൾ. നിന്നിൽ പ്രത്യാശവേ പവർമേ, നിന്റെ ദയയെന്നും നിശ്ചയമേ. യേശുവേ നി വരവതിന്ന കാത്തു കാത്തു ഞാൻ പാർത്തിടുവേ. കഥ കൊടുക്കണ കർത്താവ്, ജയം ജയം യേശുവിന് വ്യാപരിക്കട്ടെ. ജയം ജയം കർത്താവിന്, ജയം ജയം രക്ഷകന്, ഹല്ലേലൂയ ജയമെന്നുമേ. ജയം ജയം രക്ഷകന്, ഹല്ലേലൂയ ജയമെന്നുമേ. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ എല്ലാ മക്കളും തരുന്നു. ഓരോ മകന്റെ മകളുടെ വേദനകളെ സമർപ്പിക്കുന്നു ശിശുവേ, തകർച്ചകൾ സമർപ്പിക്കുന്നു ശിശുവേ, ബന്ധനങ്ങൾ സമർപ്പിക്കുന്നു ശിശുവേ, തടസ്സങ്ങൾ സമർപ്പിക്കുന്നു. ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മകന്റെ മകളുടെ കുടുംബത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളെ കൽപ്പിക്കുന്നു, സുനാമത്തി ബന്ധിക്കുന്നു. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഭയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ കരങ്ങൾ നമ്മുടെ വേദന മുഴുവൻ ഇറക്കി വെക്കണം, നമ്മുടെ കണ്ണുനീര് മുഴുവൻ ഇറക്കി വെക്കണം. അവസ്ഥകൾ മുഴുവൻ പറയാം. തമ്പുരാനെ ഉപേക്ഷിക്കരുത്, കർത്താവെ മാറ്റി നിർത്തരുത്. അങ്ങയുടെ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമേ, തിരുവോസ്തയിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ വിശ്വസിക്കും തോറും ഞങ്ങൾ അങ്ങയുടെ വാഗ്ദാനങ്ങൾ അനുഭവിക്കുക. അങ്ങയുടെ വചനത്തിലും അങ്ങയുടെ സാന്നിധ്യത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്ന സമയം, ഉദാസിയുള്ള അങ്ങ് സാന്നിധ്യം വിശ്വസിക്കും തോറും അങ്ങയുടെ കരം കാണാൻ ഞങ്ങൾക്ക് കൃപ തരും നന്ദി പറയുന്നു. ഓരോ ദിനത്തിലും അങ്ങയുടെ സാന്നിധ്യം കാണാൻ അനുഭവിക്കാൻ കൃപ തരുന്ന നന്ദി പറയുന്നു. ശരി, ഓരോന്നിനും നന്ദി പറയുന്നു. ഞാൻ വലിയ ഇടപെടലിനോട് നന്ദി പറയുന്നു. ഞാൻ ശക്തമായ പ്രവർത്തനം നന്ദി പറഞ്ഞു. ശരി, സ്തുതിക്കുന്ന കർത്താവ്, സകല തടസ്സങ്ങൾ മാറ്റുന്നു, ബന്ധനം അടിക്കണം, സാത്താന്റെ ശക്തി നിബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, കെട്ടഴിഞ്ഞു പോകട്ടെ, അശാസ്യ പീഡകൾ വിട്ടുപോകും. വിശ്വാസത്തോടെ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു മുഴുവൻ മക്കൾക്കും ദൈവത്തിന്റെ വചനത്തിലുള്ള വിശ്വാസം കൊണ്ട് നിറയട്ടെ, കെട്ടഴിഞ്ഞു പോകട്ടെ, തടസ്സം നടട്ടെ. പതിനായിരങ്ങൾ ലക്ഷക്കണക്കിന് മക്കൾ ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കാൻ ഇടയാകട്ടെ, മഹത്വം അറിയട്ടെ, അനുഭവിക്കട്ടെ. ആരാധന ആരാധന സ്തുതി.